നമസ്കാരം. ഇസബല്ല ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ് വീഡിയോ, ഒരേ ഒരു ഐറ്റം ബെഡ് സ്പ്രെഡ് അഥവാ ബെഡ്ഷീറ്റ്. ഒത്തിരി പേര് ഇങ്ങനെ ബെഡ്ഷീറ്റ് അവൈലബിൾ ആണോ, അതായത് നേരത്തെ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടേ ആ ബെഡ്ഷീറ്റൊക്കെ അവൈലബിൾ ആണോ, ബെഡ്ഷീറ്റ് അവൈലബിൾ ആണോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് അവൈലബിൾ ആണ്, ഷോപ്പിൽ അവൈലബിൾ ആണെങ്കിലും ഓൺലൈനിൽ കാണിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ബെഡ്ഷീറ്റ് അല്ലാതെ എന്ത് സാധനമാണെങ്കിലും അതെ ഓൺലൈനിൽ കാണിക്കുമ്പോഴേ അത് നമ്മൾ ഓൺലൈൻ വഴിയുള്ള സെയിലുള്ളൂ. അപ്പം കാരണം ഷോപ്പിൽ ഇരിക്കുന്ന അതെല്ലാം ഈ ഫോട്ടോ എടുത്ത് കൊടുത്തേ, അങ്ങനെ വളരെ ചുരുക്കം സമയങ്ങളിലേ അങ്ങനെ ചെയ്യാറുള്ളേ. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ ബെഡ്ഷീറ്റ് വന്നപ്പോൾ ഞാൻ അതങ്ങ് കാണിക്കുവാന്നേ ഉള്ളൂ. ഒറ്റ മോഡൽ മാത്രം ഫാമിലി കോട്ട്, പിന്നെ ഡബിൾ കോട്ട്, ഇതാണ് ബെഡ്ഷീറ്റ്. ഫുൾ ഇങ്ങനെ തന്നെ കോട്ടനാണ്, നല്ല സോഫ്റ്റി കോട്ടനാണ്. സോഫ്റ്റി കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ സാറ്റിൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതിനകത്ത് സാറ്റിൻ എന്നുള്ളത് അതിനൊരു സോഫ്റ്റ്നെസ്സിനാണ്, സാറ്റിൻ കോട്ടൺ എന്ന് പറയുന്നത്. അല്ലാതെ സാറ്റിൻ എന്നുള്ള മെറ്റീരിയലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോട്ടൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള, വിരിച്ചാൽ അവിടെ തന്നെ കിടക്കുന്ന ബെഡ്ഷീറ്റാണ്. പക്ഷേ സാറ്റിൻ പോലെ നല്ല സോഫ്റ്റായി, ഇത് വാങ്ങിച്ച് നോക്കിയിട്ടുള്ളവർക്കെല്ലാം അറിയാം നല്ല സുഖമാണ് ഉപയോഗിക്കുമ്പോൾ. നല്ല സോഫ്റ്റായതുകൊണ്ട് നമുക്ക് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടാണ്. അപ്പം അതാണ് അത്, ഇത് തന്നെ ബെഡ്ഷീറ്റ് ഫാമിലി കോട്ട്, അതിൻ്റെ തന്നെ ഡബിളും ഡബിളും ഫാമിലിയും. അത് വേറെ കാണിക്കണോ? അതെന്തിനാ നമ്പരാ? അത് ഡബിൾ പറഞ്ഞാൽ പോരെ, ഡബിൾ വേണോ? വലിയ വിനക്കേടാ കേട്ടോ. ഇവർ പറയുവാ രണ്ടും കാണിക്കണമെന്ന്. രണ്ടും ഒരേ മോഡലാണ്, അതിൻ്റെ സൈസ് കാണാനാണോ? ആ എന്തേലും വട്ടെ, എന്നാൽ കാണിക്കാം. ഇത് ഇതാണ് അതിൻ്റെ എന്താ പറയുക, വിട്ടാ ലെങ്താ ഇത്രയേ ഉണ്ട്. ഇതിപ്പം മടക്കി വെച്ചിരിക്കുക വേണ്ടോ. പിന്നെ ഞാൻ പറയുന്നു, പില്ലോ കവർ ഇല്ല, പില്ലോ കവർ ഇല്ല കേട്ടോ, പില്ലോ കവർ ഇല്ലേ. ഇത് പിന്നെ ഈ പറയുന്ന പോലെ വേറൊരു കാര്യം, ഇതിങ്ങനെ ഒറ്റ ഷീറ്റായിട്ട് വരുന്ന, വലിയ റോളായിട്ട് വരുന്ന, അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന. അപ്പോൾ ഇതിങ്ങനെ വക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഒരു സൈഡിൻ്റെ ആവശ്യമുള്ളൂ. ഒരു സൈഡ് ഇങ്ങനെ ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ തേരെ എന്ന് പറയും. ഇതിന് ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്, എല്ലാ നാട്ടിലും എന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ തേരെ എന്ന് പറയും. കാരണം ആ ഭാഗം ഒരിക്കലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കും. അതാ അതെന്തോ അത് സംഭവം, ശരിക്കും ആ സംഭവം എന്നാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് സാരിക്കൊക്കെ, സാരിക്ക് വരികയല്ല, ചില ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വരും, നമ്മൾ ഈ റോളായിട്ട് വരുന്ന സാധനങ്ങൾക്കൊക്കെ വരും. ഇതിങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ, ഇതിങ്ങനെ ഇഴയൊക്കെ ഒന്ന് പോകത്തോ അങ്ങനെയൊന്നുമില്ല. അറിയാവുന്നവർക്കറിയാം, അറിയത്തില്ലാത്ത ചിലരെങ്കിലും ഓർക്കും ഇതന്നെ ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നൂലല്ല ഇഴ നിൽക്കുവാണോ എന്ന് ഓർക്കും. അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ ഈ ബെഡ്ഷീറ്റിനെ പറ്റിയുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, നല്ല കോട്ടനാണ്. നല്ലൊരു പിസ്താ ഗ്രീൻ പോലെ, പിസ്താ ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രീൻ ഷെയ്ഡ്. ഇന്നിവിടെ നടുപ്പിച്ച് കാണിച്ചതിൻ്റെ ആ ഒരു ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. കുറച്ചും കൂടെ ആ ഡിസൈനും ആ മെറ്റീരിയലും ഉണ്ട്. ഇങ്ങനെ ഒരു സ്ട്രൈപ്പ് പോലെ ഉണ്ട്, ഇതേ കൂടെ ഒരേ ഇതിൽ കിടക്കും. ഒരു ലൈറ്റ് ഷെയ്ഡുമാണ്, എന്നാൽ തീരെ അങ്ങ് ലൈറ്റല്ല. ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ് വരുമ്പോഴാണ് നമുക്ക്, നമ്മൾക്കിപ്പം ബെഡിലോട്ട് നോക്കുമ്പോഴാണേലും മുറി ചെല്ലുമ്പോഴാണേലും ഒക്കെ ഒരു കുറച്ചും കൂടി ഒരു രസം എന്ന്, എനിക്ക് രസമല്ല മനസ്സിനൊരു കുളിർമ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ. പക്ഷേ ഇത് ലൈറ്റൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ പെട്ടെന്നങ്ങ് മുഷിഞ്ഞു പോകുന്ന ഡാർക്ക് കളറും അല്ല. എത്ര മുഷിഞ്ഞാലും മുഷിങ്ങില്ലെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് ദിവസങ്ങളിൽ കൂടി ഇട്ടുകൊണ്ടിരിക്കത്തില്ലോ. ഫാമിലി കോട്ട് ഇത് 450, ഇത് ഇങ്ങനെ കാണിച്ചാൽ മതിയില്ല, നുറുക്കണമല്ലോ. ഇത് ഡബിൾ കോട്ട്, ഡബിൾ കോട്ട് 350, 350. ഈ ഒരു മാത്രമേ ഉള്ളൂ ബെഡ്ഷീറ്റ്, ഇത് മാത്രമേ. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാ, പഴയതൊക്കെ ഞാൻ മോഡലൊക്കെ കാണിച്ചിട്ടുണ്ടോ, പുതിയ മോഡലുകളെല്ലാം കാണിക്കാം, ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം എന്നോർത്തോണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേണ്ടവർ ഉറപ്പായിട്ടും ഏത് സൈസാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് തന്നെ പറയണം. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഫാമിലി കോട്ട് ഡബിൾ കോട്ട് എന്ന് കാണും, എന്നാലും നിങ്ങളൊന്നും മെൻഷൻ ചെയ്ത് പറയണം, അങ്ങനെ തെറ്റിപ്പോവാതിരിക്കാനേ. DC FC എന്ന് പറയും, FC എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട്, DC എന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട്. പിന്നെ അതിൻ്റെ റേറ്റും കാണും, അത് കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. ബുക്ക് ചെയ്ത് ക്യാഷ് അക്കൗണ്ടിൽ വന്നാൽ മാത്രമേ ബുക്കിംഗ് ആവത്തുള്ളൂ. കാരണം ഇത് നമുക്ക് അതുപോലെ
ഒത്തിരി സെയിലുള്ള ഒരു സാധനം അപേക്ഷിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പിന്നത്തെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് പിറ്റേ ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റോക്ക് കാണണമെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റോക്കുണ്ട്, തീരെ ഇല്ലായ്മയില്ല, എന്നാൽ വലിയ സ്റ്റോക്കില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ ആലൊന്നുമില്ല, വീണ്ടും പുതിയൊരു വീഡിയോ. ഈ ആഴ്ച എന്തായാലും ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കാം കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസ് ചോദിച്ച് പേഴ്സണലായിട്ടും വാട്സപ്പ് വഴിയും അങ്ങനെയൊക്കെ ഒത്തിരി മെസ്സേജുകൾ അയക്കുന്നവരുണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസ്, എന്നാ പറയുക, പാർട്ടി വെയർ ബ്ലൗസ് എല്ലാം കാണിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.